പ്രപഞ്ചമെങ്ങും രാമവിജയമന്ത്രം മുഴങ്ങിയിരിക്കുന്നു. അയോധ്യയിൽ ബാലകരാമന് പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. താന്ത്രിക ആചാര്യനിലൂടെ പ്രാണന്റെ അംശം വിഗ്രഹത്തിലേക്ക് പകരുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ. വിഗ്രഹത്തിന് ജീവൻ പകരുന്ന ചടങ്ങ്. സപ്തനദികളിലെ ജലം ശംഖിലെ ജലത്തിലേക്ക് ആവാഹിച്ച് ആ ജലത്തിലേക്കാണ് ആചാര്യൻ സ്വന്തം ജീവചൈതന്യത്തെ ലയിപ്പിക്കുന്നത്. പ്രാണന്റെ ആധാരമായ മൂലാധാരത്തിങ്കൽ നിന്ന് ശംഖിനെ ഷഡാധാരങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് സഹസ്രാര പത്മസ്ഥാനത്ത് എത്തിച്ച് പ്രാണാംശത്തെ ശംഖിലെ ജലത്തിലേക്ക് യോജിപ്പിക്കുന്നു. ആ ജലമാണ് പ്രതിഷ്ഠാസമയത്ത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത്. പ്രാണായാമം വഴി വലത് നാസാദ്വാരത്തിലെ ശ്വാസത്തിലൂടെയാണ് പ്രാണാംശം ശംഖിൽ ലയിപ്പിക്കുന്നത്. ദേശവ്യത്യാസമനുസരിച്ച് ചടങ്ങുകൾക്ക് സമ്പ്രദായ ഭേദമുണ്ടാവാം. പക്ഷേ അടിസ്ഥാന തത്വം ഇതുതന്നെയാണ്. അയോധ്യയിൽ ഇന്ന് നടന്നതും ഇതുതന്നെ. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള ധ്യാനാധിവാസം ചടങ്ങാണ് ഇന്നലെ നടന്നത്. പ്രതിഷ്ഠയിലെ ഏറെ പ്രധാനപ്പെട്ട ചടങ്ങാണിത്. പ്രാണനെ ഏറ്റുവാങ്ങാൻ ജഡാവസ്ഥയിലുള്ള വിഗ്രഹത്തെ യോഗ്യമാക്കുന്ന ചടങ്ങാണിത്. ജീവശരീരത്തിന് ആവശ്യമായ രക്തം, മജ്ജ, മാംസം, നാഡീവ്യൂഹങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രാണായാമ രൂപത്തിൽ ബിംബത്തിൽ ഉത്ഭവിപ്പിക്കുന്നു. അതുവരെ ശയ്യയിൽ ശയനാവസ്ഥയിൽ ഇരിക്കുന്ന ബിംബത്തെ പ്രാണനെ ഏറ്റുവാങ്ങാൻ യോഗ്യമാക്കിയതിന് ശേഷമാണ് പീഠത്തിങ്കൽ പ്രതിഷ്ഠിക്കുന്നത്. രാജഭരണകാലത്ത് ഇത്തരം ചടങ്ങുകളിൽ യജമാനസ്ഥാനം രാജാവിനായിരുന്നു. യാഗത്തിലെ യജമാനന്റെ സ്ഥാനമാണ് ഇവിടെ യജമാനന്. യജ്ഞത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കാം യജമാനനെ. അതുകൊണ്ട് തന്നെ പ്രായോഗിക തലത്തിലെയും എക്സിക്യൂട്ടീവ് തലവനാണ് ആ സ്ഥാനം അലങ്കരിക്കേണ്ടത്. ഭാരതത്തെ സംബന്ധിച്ച് ഭരണതലത്തിന്റെ തലവനായ പ്രധാനമന്ത്രി തന്നെയാണ് അനുയോജ്യനായ യജമാനൻ. ആ വ്യക്തി പ്രതിനിധീകരിക്കുന്നത് തന്നെ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചരാചരങ്ങളെയുമാണ്. ക്ഷേത്രകാര്യങ്ങളിൽ എല്ലാ പ്രധാന ചടങ്ങുകൾക്കും അനുജ്ഞ വാങ്ങുക എന്ന രീതിയുണ്ട്. യജമാനൻ എന്ന വ്യക്തിയല്ല, ആ വ്യക്തിയിലൂടെ ജനസമൂഹം മുഴുവനുമാണ് അനുജ്ഞ നൽകുന്നത്. അങ്ങനെ ഒടുവിൽ ചരിത്ര നിമിഷം വന്നിരിക്കുന്നു. അയോധ്യയിലെ 70 ഏക്കർ വിസ്തൃതിയിലുള്ള ക്ഷേത്ര സങ്കേതത്തിലാണ് ഭവ്യമായ രാമക്ഷേത്രം ഉയർന്നിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ 70% ഹരിതാഭമാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള വൃക്ഷങ്ങളും ഇതിലുണ്ട്. 141 അടി ഉയരമാണ് ക്ഷേത്രത്തിനുള്ളത്. സരയുവിൻ്റെ തീരത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാംലല്ലയാണ് പുതിയ പ്രതിഷ്ഠയെങ്കിലും സൂര്യദേവൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നീ ദേവതകളെയും ആരാധിക്കാം. വടക്കുദിക്കിൽ അന്നപൂർണദേവിയും തെക്കുഭാഗത്ത് ഹനുമാനുമുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം തന്നെ അതിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹത്തിൻ്റെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. 3 പേരെയായിരുന്നു ഇത് ഏൽപ്പിച്ചിരുന്നത്. അവർ നിർമ്മിക്കുന്നതിൽ ഏറ്റവും നല്ല വിഗ്രഹം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ധാരണ. ഇതുപ്രകാരം കർണാടകയിൽ പാരമ്പര്യ ശില്പി കുടുംബത്തിലെ യോഗിരാജ് നിർമ്മിച്ച രാംലല്ലയാണ് തിരഞ്ഞെടുത്തത്. 7 ദിവസം മുൻപ് ആരംഭിച്ച പ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാനിക്കുന്നത് ഇന്നാണ്. നിശാൻ യാത്ര എന്ന പേരിലുള്ള ശോഭായാത്രയുടെ വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും സരയൂവിലെ പുണ്യജലത്താൽ ശ്രീകോവിലിൽ അഭിഷേകം നടത്തിയ ശേഷം വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരിക്കുന്നു. സന്യാസിമാർ, ശങ്കരാചാര്യന്മാർ, മതാചാര്യന്മാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ആയിരക്കണക്കിന് ഭക്തരുടെ അകമ്പടിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേത്രോന്മീലനം നടത്തിയിരിക്കുന്നു. ഇതോടെ അയോധ്യയിലെ ബാലകരാമനെ ജനകോടികൾ വീണ്ടും ആരാധിക്കാൻ തുടങ്ങുകയായിരുന്നു.